ജോഷി ആന്റണി, ഈ കേസിൽ കരുവണ്ണൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. അത് ഈ അറസ്റ്റുകളിൽ ആദ്യത്തേതാണ്. എന്താണ് കാണുന്നത്? സി പി എം പറയുന്നത് ഇത് പ്രതികാരമാണ്, ഇഡിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തതിന്റെ വിരോധമാണ്, പാർട്ടിയിലേക്ക് എത്താനുള്ള പാലമായി അരവിന്ദാക്ഷനെ ഉപയോഗിക്കുകയാണ് തുടങ്ങിയവയാണ്. അങ്ങനെയുള്ള പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനം അന്വേഷണ ഏജൻസി കാണിക്കുന്നതാണോ, അതോ ഈ കാര്യത്തിൽ അന്വേഷിച്ചു വരുമ്പോൾ ചില ഗുരുതരമായ ക്രമക്കേടുകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന ബോധ്യത്തിൽ അറസ്റ്റ് ചെയ്തതാകുമോ? ഞാന് ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഞാനീ വാർത്ത എന്ന് അറിഞ്ഞിരുന്നു. അപ്പം ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏത് ക്രിമിനലാണ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നല്ലാതെ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാനാണിത് ചെയ്തതെന്ന് തുറന്നു പറയാറുള്ളത്. പിടിക്കപ്പെടുമ്പോൾ വളരെ അപൂർവം പേര്, ഭൂരിപക്ഷവും കഴിവുള്ള വക്കീലിനെ, ഇപ്പം നമ്മുടെ ഗോവിന്ദ ചാമ്പ്യൊക്കെ ചെയ്ത പോലെ, ആളൂർ വക്കീലിനൊക്കെ വെച്ച പോലെ, കയ്യിൽ കാശ് കൂടുതൽ കൊടുത്ത്, കയ്യിൽ കാശുണ്ടാവും, അത് കൊടുത്ത് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ മുൻപേ, മിടുക്കന്മാരാണെങ്കിലും മുൻപേ തെളിവ് നശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതിനാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളുടെ ഇവിടെ ഇതേ കേസ് ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിച്ചിരുന്നു, സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്, ഞങ്ങളടക്കമുള്ള ആളുകൾ. എൻ്റെ കൈ ഇതുവരെ മാറ്റിക്കുത്തിയിട്ടില്ലേ, ഞങ്ങൾ ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ക്രൈംബ്രാഞ്ചും വിജിലൻസും കണ്ടെത്തിയ കണ്ടെത്തലുകൾ ഈ ഇവരെ ഭരണസമിതിക്കാരെ മാത്രം, ഭരണസമിതിക്കാർ പലപ്പോഴും പറയുന്നത് ലോൺ പാസ്സാക്കുന്നത് അവരറിയാറില്ല, 5 ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളൊന്നും ഇവർ കണ്ടിട്ടില്ല, ഫയൽ ഇവർ കണ്ടിട്ടില്ല. അത് 2-3 ബ്ലാങ്ക് പേജ് വിട്ടിട്ട് ഇവരെ കൊണ്ട് ഒപ്പിടിക്കുക ചെയ്യുക, ടി ആർ സുനിൽകുമാർ 1 പ്രതി, എന്നിട്ട് പറയുന്നത് വേഗം വേഗം ആവട്ടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഒപ്പിടുന്നോട്ട് ഒപ്പിടിക്കും. ബാക്ക് പേജ് തുറന്നു നോക്കാൻ, കഴിഞ്ഞ മീറ്റിംഗ് മിനിറ്റ്സ് തുറന്നു നോക്കാൻ അവർ അനുവദിക്കില്ല. പരമാവധി വിദ്യാഭ്യാസം ഇല്ലാത്ത, സഹകരണ നിയമങ്ങളോ കൊമേഴ്സോ അറിയാത്ത ആളുകളെയാണ് ഡയറക്ടർമാരായിട്ട് വെച്ചിട്ടുള്ളത് മുഴുവൻ. ഈ ആളുകളെ കൊണ്ട് ഇത് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയ വായ്പകൾ എഴുതി കയറ്റിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇത് സുനിൽകുമാർ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഇവിടുത്തെ പാർട്ടി പല ഇതിലുകളിലും, നമ്മൾ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നു വരെ സുനിൽകുമാറാണെന്ന് പറയണേ 1 പ്രതി. അദ്ദേഹത്തിൻ്റെ അളിയനാണ് ഇപ്പോഴും ബാംഗ്ലൂർ മാനേജർ IR ബൈജു. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പറുമാണ്, നമ്മളുടെ സഹകരണ യൂണിയൻ്റെ നേതാവാണ് ഇപ്പോഴും. ഇതൊക്കെ പാർട്ടി അറിയാതെയാണോ, എന്ത് ചീപ്പ് പരിപാടിയൊക്കെ കാണിക്കുന്നത്? അരവിന്ദാക്ഷന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് CPM. MV ഗോവിന്ദൻ മാസ്റ്ററോട് അറസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ട്, ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രതികാരമാണ്, വേട്ടയാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെയാണ്. അത് CPMന്റെ സംഘടനാ പദവി എടുത്തു നോക്കിയാൽ അത്ര വലിയ സാധനമൊന്നും അല്ല, അല്ലെങ്കിൽ അത്ര വലിയ സംഭവമൊന്നും അല്ല. പക്ഷേ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് CPM, താങ്കൾ കൂടി വിശ്വസിച്ചിരുന്ന പാർട്ടിയാണല്ലോ, പ്രഖ്യാപിക്കാൻ കാരണം എന്തായിരിക്കും? ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഒരു പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ഏത് നേതാവാണെങ്കിലും എടുത്തു ചാടി ഇങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെയാണ് ഒരാളെ, അയാൾ ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ തൊട്ട് പിറ്റേ ദിവസം ഇവിടെ പോലീസും മറ്റ് അന്വേഷണ സംഘങ്ങളൊക്കെ ഇല്ലേ, അവരുടെ ജോലി എങ്ങനെയാണ് ഒരാൾ ഏറ്റെടുക്കുന്നത്? അത് പാർട്ടി സെക്രട്ടറി ചെയ്യാൻ പാടില്ല. ഞാൻ ആ പാർട്ടിക്കാരൻ തന്നെയാണ്, പക്ഷേ അതൊരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല. എടുത്തു ചാടി പാർട്ടിയിലേക്ക് എത്താനുള്ള വഴിയാണെന്ന് ഇദ്ദേഹം എങ്ങനെ ദീർഘദർശിത്വം പറയുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവരന്വേഷിക്കട്ടെ, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. പലപ്പോഴും ED ക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് നമുക്കറിയാം. ED ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇവിടെയുള്ള സെൻട്രൽ ഗവൺമെൻറ് അന്വേഷിക്കുന്ന കേസുകളിലൊക്കെയും BJP ക്കാർ പ്രതികളാവാറില്ലേ? പ്രതികളായാൽ തന്നെ അവരെ കൈ കഴുകിയെടുക്കാറുണ്ട്, അതൊരു സത്യമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ അവർക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എല്ലാ കേസുകളിലും രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളപ്പണ കേസും ഇമാതിരി തട്ടിപ്പ് കേസുകളൊന്നും അവർ തൊടാൻ പാടില്ല, അന്വേഷിക്കാൻ പാടില്ല, പ്രതികളെ പിടിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അവർ ചെയ്യട്ടെ, തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ കോർട്ടില്ലേയും, ഇതിൻ്റെ മുകളിൽ കോടതിയില്ലേ? 1000 നിരപരാധി രക്ഷപ്പെട്ടാലും ഒരു അല്ല 1000 അപരാധി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. കണ്ണും കെട്ടിയിരിക്കുകയാണ്. ഞാൻ 1.5 വർഷമായിട്ട് ഈ ഇതിൽ കാശ് ചോദിച്ചിട്ട്, എൻ്റെ നിക്ഷേപിച്ച പണം CMDRF എന്ന് ഫണ്ടൊന്നല്ല ഞാൻ ചോദിച്ചത്, ചോദിച്ചിട്ട് 1.5 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തിയിട്ട് എനിക്കെതിരെ, ഈ സർക്കാരിൻ്റെ വക്കീലാണ് എനിക്കെതിരെ ഘോരം. കോൺട്രാക്ടർ ജീവിക്കേണ്ട, കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാൻ പാടില്ല എന്ന്. എന്ത് കഷ്ടമാണ്, ഈ ഗവൺമെൻറ് അറിഞ്ഞില്ല ഇതൊന്നും.
എനിക്കെതിരെ ഇമാതിരി പണികൾ ചെയ്യാം. ഞാൻ 21 സർജറി കഴിഞ്ഞൊരു മനുഷ്യനാണ്. ട്യൂമർ, 2 ട്യൂമർ കഴിഞ്ഞിട്ടുള്ള ആളാണ്. 21 സർജറി കഴിഞ്ഞ് ഞാൻ ഇനി പണിയെടുക്കാനായിട്ട് ആരോഗ്യമല്ല. എന്നാലും കോൺട്രാക്ട് വർക്കാണ് ചെയ്യുന്നത്. എൻ്റെ 19 തൊഴിലാളികളുണ്ട്. അവരൊന്നും ജീവിക്കേണ്ടെന്ന് പറയുന്നത് ഈ തൊഴിലാളി ഗവൺമെൻറ്റാണ്. ഇവരെങ്ങനെ വക്കീലിനെ വെച്ച് എനിക്കെതിരെ ബാധിക്കണേ? ഇത് എനിക്കെതിരെ ബാധിക്കുക. പണം ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ CMDRF ഇതല്ല ഫണ്ടല്ലേ, ഞാൻ കുനിഞ്ഞൊന്ന് കുമ്പിട്ടല്ല ചോദിച്ചു കൈ നീട്ടുന്നില്ല. നിങ്ങളെൻ്റെ വീട്ടിൽ വരെ എൻ്റെ കാല് കാണുമോ? തകർന്ന കാലമാണ്. ഞാൻ 8 വർഷം ക്രച്ചിലായിരുന്നു. 2 ക്രച്ചിൽ ജീവിച്ച മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ കൂലിപ്പണിയും ഇൻറ്റേണൽ ഓഡിറ്റൊക്കെ എടുത്ത് ചെയ്തും കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺട്രാക്ടറാണ്. പതുക്കെ പതുക്കെ കയറി വന്നാണ്. കൃത്യമായിട്ട് ഇൻകം ടാക്സ് അടച്ച കാശാണ് എൻ്റെ. അത് ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ എനിക്കെതിരെ കോടതിയിൽ ഈ സർക്കാരിൻ്റെ വക്കീൽ ഇത് കാശ് എവിടെ സർക്കാർ വക്കീലിന് ഇത് ആരാ കാശ് കൊടുക്കണേ? സർക്കാരല്ലേ കൊടുക്കണേ? നികുതിപ്പണല്ലേ എടുത്ത് കൊടുക്കണേ? എന്തിനാണ് എൻ്റെ നിക്ഷേപം എനിക്ക് തിരിച്ച് തരരുതെന്ന് പറഞ്ഞിട്ട് എന്ത് സന്ദേശം കൊടുക്കുന്നത്? നാട്ടിലാരും സഹകരണ മേഖല കാശ് ഇടാൻ പാടില്ലേ? കാശ് ഇട്ട് കഴിഞ്ഞാൽ സർക്കാർ എതിരെ ബാധിക്കുന്നോ? കാശ് കൊടുക്കാൻ പാടില്ല എന്ന് ഇവർ ഈ 2 വർഷമായിട്ട് വാർത്തകൾ പുറത്തായിട്ട് 2 വർഷമായി. എന്നാണ് ഇവിടെ സഹകരണ മന്ത്രി വന്നിട്ടുള്ളത്? എന്നാണ് ഞങ്ങളൊന്ന് ആശ്വസിപ്പിച്ചിട്ടുള്ളത്? പേടിക്കണ്ട കേട്ടോ, കാശ് തരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഈടെയും ഇവരൊക്കെ വന്നു കഴിഞ്ഞ് കേസെടുത്തും കഴിഞ്ഞ് വലയിലാവുന്ന കണ്ടപ്പോഴോ ഞങ്ങൾ കാശ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്ന് കൊടുക്കും? ഞങ്ങളിവിടെ നിക്ഷേപകരാണ്. ഞാനിവിടെ നിക്ഷേപകർ ഒരു പ്രതിനിധി കൂടിയിട്ടാണ്. ഇവിടെ 5000 നിക്ഷേപകരുണ്ട്. അതിൽ അലക്ക് ജോലി ചെയ്തിട്ട് പാത്രം കഴുകിയിട്ടുള്ള ഒരു വല്യമ്മ തൊട്ട് വലിയ കാശുള്ള ആളുകൾ വരെയുണ്ട്. അവരുടെ കാശ് എന്ന് കൊടുക്കുന്നതാണ് പറയുന്നത്. 100% സഹകരണ നിക്ഷേപം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യതയുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്കിനൊരു വ്യവസ്ഥയുണ്ട്, ഉറപ്പുണ്ട്. മറ്റു രാഷ്ട്രീയക്കാർ കട്ടില്ലേ? മറ്റേ MB രാജേഷ് പറഞ്ഞ പോലെ ഈ SBI കള നടന്നില്ല, അവിടെ നടന്നില്ല, ഇവിടെ നടന്നില്ല, അതല്ല പറയേണ്ടത്. തണ്ടെന്നിറക്കിയ മുണ്ടത്തറയും ഈ വർത്തമാനങ്ങളല്ല പറയേണ്ടത്. ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ ഇത് പറ്റിപ്പോയി. സഖാക്കളായിരുന്നു, അവരെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കി തിരിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ചെയ്തത് മുഴുവൻ പുറത്താക്കിയിട്ട് 6 മാസം കഴിഞ്ഞ് പതുക്കെ തിരിച്ചെടുത്ത് വേദിയിലിരുത്ത ചെയ്ത് CK ചന്ദ്രനടക്കമുള്ള ആളുകളെ. ഇവരൊന്നും ഒഴിത് അറിയാത്ത ആളുകളൊന്നുമല്ല. CK ചന്ദ്രൻ ഫുൾ അറിഞ്ഞിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ആൾ കാശുണ്ടാക്കിയില്ല എന്നുള്ള സാധനം വേറെ, പക്ഷെ അയാൾ അറിയാണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അയാളെ പുറത്താക്കിയിട്ട് പതുക്കെ തിരിച്ചെടുത്തു. എന്ത് സന്ദേശം ഇവിടെ കൊടുക്കുന്നത്? ഇവിടെ എത്രയോ പേരുണ്ട് എന്നെ പോലെ നിശ്ചലരായിട്ടിരിക്കുന്നത്, മാറി നിൽക്കുന്നത്, തൊടാനായിട്ട് അറച്ചിട്ട്. എന്തിനാ അതിന് വഴി കൊടുക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇമാതിരി സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ. ഒരാളെ കളവിനെ പിടിക്കാൻ തൊട്ടുപിറ്റതിനായാലും സംശുദ്ധ രാഷ്ട്രീയക്കാരനാണ് പാർട്ടി ഒന്നിറങ്ങി പിന്നിറങ്ങണമെന്ന് പറയാനൊന്നും പാടില്ല.